സൈക്കിൾ ഓടിക്കുന്ന ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഞങ്ങളെ ദയവ് ചെയ്ത് സഹായിക്കുക. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ക്രിസ്മസ് സ്പെഷ്യലായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ റൈഡ് ചെയ്ത് എത്തിയിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാം, വെട്ടുകാട് പള്ളിയിലാണ്. എല്ലാവർക്കും കെ സൈക്ലോപീഡിയയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിച്ചു കൊള്ളുന്നു. ഇതിനോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്, അതിലേക്ക് കടക്കാം. മൂർത്തി പറഞ്ഞതുപോലെ മെറി ക്രിസ്മസ് എവരിവൺ, എല്ലാവർക്കും ഇന്നലെ രാത്രി ഗിഫ്റ്റൊക്കെ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതുവരെ ഞങ്ങളിൽ കാണാത്ത, ഇതുവരെ ഞങ്ങളുടെ വീഡിയോസിൽ കാണാത്ത ഒരു സംഗതിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ വീഡിയോസിലും ഞങ്ങൾ ഹെൽമെറ്റ് വെച്ച് തന്നെയാണ് റൈഡ് ചെയ്യാറുള്ളത്. വീഡിയോയിൽ ത്രൂ ഔട്ട് ഹെൽമെറ്റ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതില്ലാണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഒരു ക്രിസ്മസ് ക്യാപ്പ് വാങ്ങിച്ച് വെച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളതും ഇതേക്കുറിച്ചാണ്. ഇതേക്കുറിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്മസ് ക്യാപ്പിനെ കുറിച്ചല്ല, നിങ്ങളുടെ തലയെക്കുറിച്ചാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ മെസ്സേജ്, ക്രിസ്മസ് മെസ്സേജ് എന്ന് പറയുന്നത് ഹെൽമെറ്റിനെ കുറിച്ചുള്ളതാണ്. അതിലോട്ട് കിടക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ റോഡുകളിലൊന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. പ്രതിദിനം 43 കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള 43 കുട്ടികളുടെ ജീവനാണ് നമ്മുടെ റോഡുകളിൽ പൊലിയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കണക്കുകൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ റോഡുകൾ സേഫാണോ? അതിന് വേണ്ടത്ര മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇന്ത്യയുടെ റോഡ്സ് ഒരിക്കലും സേഫായിരുന്നിട്ടില്ല, ഒരിക്കലും സേഫ് അല്ല താനും. അപ്പോൾ നമുക്ക് സൈക്ലിങ്ങിലോട്ട് വരാം. നാല് തരത്തിലുള്ള സൈക്ലിസ്റ്റിനെയാണ് നമ്മൾ റോഡിൽ കാണുന്നത്. ഒന്ന് പ്രൊഫഷണൽ സൈക്ലിസ്റ്റ്, അവർ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുന്നവരാണ്, നമുക്ക് അവരെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. കമ്മ്യൂട്ടേഴ്സ്, ഡെയിലി ആവശ്യത്തിന് വേണ്ടി സൈക്കിൾ ചവിട്ടുന്നവർ, ഒരു 40% ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് കണ്ടിട്ടുണ്ട്. ഇനി റിക്രിയേഷണൽ സൈക്ലിസ്റ്റ്, എന്നെയും മൂർത്തിയെയും പോലെ നമ്മളെപ്പോലെ ഒരു വലിയൊരു കാറ്റഗറി റിക്രിയേഷണൽ സൈക്ലിസ്റ്റ്, അവരിലും 100% ഹെൽമെറ്റ് വെച്ച് കാണുന്ന ഒരു പ്രവണത ഇല്ല. അവരും ഒരു 50-60% വരെ ഹെൽമെറ്റ് വയ്ക്കുന്നുള്ളൂ. ഇതിനേക്കാളെല്ലാം വലിയൊരു കൺസേൺ നമുക്കുണ്ട് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ. ഇന്നും സ്കൂളിൽ സൈക്കിളിനെ ആശ്രയിച്ച് പോകുന്ന കുഞ്ഞു കുട്ടികളുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയായിട്ടുള്ള കുട്ടികൾ. ഇവർ 1% പോലും ഹെൽമെറ്റ് വെച്ച് കാണുന്നില്ല. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരാളെങ്കിലും ശബ്ദമുയർത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ ഇത് പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നതിനോടൊപ്പം തന്നെ സൈക്കിളും എടുത്ത് ആരൊക്കെ റോഡിലിറങ്ങുന്നു അവരെല്ലാം കൊണ്ട് ഹെൽമെറ്റ് വയ്പ്പിക്കണം എന്നതാണ്. മുതിർന്നവരെന്ന നിലയ്ക്ക് നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഏതൊരാളും സൈക്കിളുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഹെൽമെറ്റ് വെച്ച് മാത്രം ഇറങ്ങുമെന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ആ പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുട്ടി ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ദയവായി അവനോ അവൾക്കോ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുക. അതോടൊപ്പം ഒരു സൈക്ലിംഗ് ഹെൽമെറ്റും മേടിച്ചു കൊടുക്കുക. സൈക്കിൾ ചവിട്ടുന്ന ഒരു കുട്ടിക്ക് സേഫ്റ്റി, അതായത് സുരക്ഷയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവർ ബൈക്ക് ഓടിക്കുമ്പോഴോ കാർ ഓടിക്കുമ്പോഴോ അതേക്കുറിച്ച് ബോധർ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ വർഷത്തെ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ക്രിസ്മസ് സമ്മാനം ഒരു നല്ല സൈക്ലിംഗ് ഹെൽമെറ്റ് ആയിക്കോട്ടെ. കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി ആൾക്കാരിലോട്ട് എത്തിക്കുക. Thank you so much. Merry Christmas. Yeah.